ബഹുമാനപ്പെട്ട അധ്യക്ഷ, ഉദയംപേരൂർ സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, അധ്യാപികമാരെ, ഞാൻ ആ സ്കൂളിൽ വന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സ്കൂളാണത്. ആ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത് അതാണ്, ഇത്രയും നല്ല ഒരു സ്കൂളിൽ, ഇത്രയും നല്ല അധ്യാപകരുടെ പരിരക്ഷണത്തിൽ, അതുപോലെ രക്ഷകർത്താക്കളുടെ പരിരക്ഷണത്തിലാണ് നിങ്ങളുള്ളത്. ഭാഗ്യം ചെയ്ത കുട്ടികളാണ് നിങ്ങൾ. പ്രത്യേകിച്ചും ആന്ധ്രപ്രദേശ്, തമിഴ്നാട് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള എനിക്ക് അറിയാം അവിടുത്തെ സ്ഥിതി, അത് വിദ്യാഭ്യാസത്തിൻ്റെയും സ്കൂളുകളുടെയൊക്കെ അവസ്ഥ. അത് വെച്ച് നോക്കിയാൽ കേരളം സ്വർഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കില്ല നമ്മുടെ സ്കൂളിലെ സ്ഥിതി. ഇപ്പം പൊതുവിദ്യാഭ്യാസം മൊത്തത്തിൽ വളരെയധികം ഉണർന്നു എഴുന്നേൽത്തിരിക്കുന്ന സമയവുമാണ് കേരളത്തിൽ. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഈ വായനാവാരം കൊണ്ടാടുന്നത്. നേരത്തെ സ്വാഗതത്തിൽ ടീച്ചർ പറഞ്ഞ പോലെ ഇതൊരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ നിലനിർത്തുന്ന മാത്രം കാര്യമായിരിക്കരുത് ഒരിക്കലും. കാരണം ഈ ദിനങ്ങൾ ആചരിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും ഉള്ള ഒരു പ്രശ്നമാണത്. കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ദിനചര്യ പോലെയാണ്, വേണമെങ്കിൽ ശ്വാസോച്ഛ്വാസം പോലെ എടുക്കാം വായനയെ. കാരണം അതിന് കാരണങ്ങളും ഞാൻ പറയാം. ഇപ്പോ വായനയുടെ ആവശ്യത്തെക്കുറിച്ച് ഒരുപാട് പേര് പല മീറ്റിങ്ങുകളിൽ സംസാരിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ചും വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക്, എന്നുവെച്ചാൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരുപാട് മനുഷ്യരിലേക്കും പരിചിതമല്ലാത്ത ഭൂപ്രദേശങ്ങളിലേക്കും കാലഘട്ടങ്ങളിലേക്കും കൊണ്ടുപോകും. മാർത്താണ്ഡവർമ്മ നോവൽ വായിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്തേക്ക് പോവുകയാണ്. അതുപോലെ ഓരോന്നും, ഇപ്പൊ ബെന്യാമിന്റെ നോവൽ വായിച്ചാൽ എങ്ങനെയാണ് ഒരു 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 മരുഭൂമിയിൽ നമ്മുടെ ഒരു മലയാളി ചെന്ന് പെട്ട നരകം എന്ന് മനസ്സിലാകും. ഇതൊക്കെ പുസ്തകത്തിൽ കൂടെ അല്ലാതെ സിനിമകളിൽ കൂടെ കണ്ടാൽ അത്ര ശരിയാവില്ല. വാസ്തവത്തിൽ അത് വായിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ലോകത്തിലേക്കുള്ള വാതായനം തുറന്നിട്ട് തരുന്നു പുസ്തകങ്ങൾ. നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങൾ നമ്മൾ ജീവിക്കുന്നു. നമുക്ക് പെട്ടെന്ന് സുപരിചിതരായി മാറുന്ന കഥാപാത്രങ്ങളുടെ കൂടെ നമ്മൾ നടക്കുന്നു. അവരുടെ വേദനകളും അവരുടെ സന്തോഷങ്ങളും നമ്മൾ പങ്കുവയ്ക്കുന്നു. നമുക്കും ആ വേദന അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് അത് കഥാപാത്രമായിട്ട് നമ്മൾ താദാത്മ്യം പ്രാപിക്കുന്നത്. ഇങ്ങനെ നിരവധി ഗുണങ്ങൾ വായനയ്ക്കുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സർഗാത്മക ഭാവനയും വായനയും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. അതല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നും ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സർഗാത്മക ഭാവനയുടെ പ്രവർത്തനത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നും അങ്ങനത്തെ രീതികളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ കഴിയുന്നതും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറയാം. ഇപ്പൊ സർഗാത്മക ഭാവന എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ സർഗീർഗ എന്നുള്ള അക്ഷരമൊക്കെ വരുമ്പോ ഉണ്ടല്ലോ ഒരു കുറച്ചൊരു അകൽച്ച വരും, അങ്ങനെ വരും. അതായത് അങ്ങനെ സർഗാത്മക ഭാവന എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. സൃഷ്ടിയോന്മുഖമായ, സൃഷ്ടിപരമായ ഭാവന, പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പം സർഗാത്മകത എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിലുള്ള ഏറ്റവും ചെറിയ, അതായത് ക്രിയേറ്റിവിറ്റി എന്ന് ഇംഗ്ലീഷ് പറയുന്നതിന്റെ ഏറ്റവും ചെറിയ അർത്ഥം ടു ക്രിയേറ്റ് സംതിങ് ന്യൂ എന്നാണ്. എന്നുവെച്ചാൽ പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കുക. ഈ സർഗാത്മക ഭാവനയാണ് മനുഷ്യനെ അവൻ ജീവിച്ചിരുന്ന ഗുഹാമുഖങ്ങളിൽ നിന്നും കാടുകളിൽ നിന്നും മാറ്റി പുതിയ ജീവിതത്തിലേക്ക് എത്തിച്ചത്. മനുഷ്യന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും സർഗാത്മക ഭാവനയിൽ നിന്നുണ്ടായതാണ്. മനുഷ്യന്റെ എല്ലാ കൃതികളും, സാഹിത്യകൃതികൾ, ആദ്യകാല രാമായണ മഹാഭാരതം, ആദികാവ്യം, ഗ്രീസിലെ പുരാണങ്ങളായ ഇല്യഡ് ഒഡീസി, അതുപോലെ ഷേക്സ്പിയർ, നമ്മുടെ കാളിദാസൻ, അന്ന് ഇന്നത്തെ എഴുത്തുകാർ വരെ ഒരു സൃഷ്ടി നടത്തുന്നത് സർഗാത്മക ഭാവനയുടെ ഫലമാണ്. എന്ന് പറഞ്ഞാൽ സർഗാത്മക ഭാവനയുടെ അക്ഷരരൂപമാണ് നമ്മൾ സാഹിത്യത്തിൽ വായിക്കുന്നത്, അക്ഷരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഈ സർഗാത്മക ഭാവനയ്ക്കുള്ള സവിശേഷത എന്നതാണ്. അപ്പൊ വായനയായിട്ടത് നന്നായിട്ട് നമുക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ പറയാം, കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് നല്ലത്, ഞാൻ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിർത്തിയാൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ചോദ്യങ്ങളോ അങ്ങനെ അല്ലാത്ത ചോദ്യങ്ങളോ കുട്ടികൾക്ക് ചോദിക്കാം, കുട്ടികൾക്കും ടീച്ചർമാർക്കും ചോദിക്കാം, മാഷ്ടർമാർക്കൊക്കെ. അതായത് ഈ സർഗാത്മകത എന്നുള്ളത്, ഇതിനെക്കുറിച്ച് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത് ഏറ്റവും സർഗാത്മകതയുള്ള ജീവി മനുഷ്യ ശിശുവാണെന്നാണ്.
മനുഷ്യത്തിനപ്പുറം, മനുഷ്യൻ ഇല്ലെങ്കിൽ വേറെ സർഗാത്മകത ഉള്ളത് ആർക്കാണ്, വേറെ ഭാവനയുള്ളത് ആർക്കാണ്? അത് രസകരമായ ഒരു ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. മനുഷ്യന്റെ തൊട്ട് പിന്നിലുള്ള ഇന്റലിജന്റ് ആയ ജീവി അല്ലെങ്കിൽ ബുദ്ധിയുള്ള ജീവി എന്ന് പറയുന്നത് ചിമ്പാൻസിയാണ്. അത് വെച്ചാൽ ചിമ്പാൻസിയെ നമ്മൾ നമ്മുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ആയിട്ട് കണക്കാക്കണം. ഇപ്പോ ചിമ്പാൻസിക്കുള്ള സവിശേഷത, അതിനുമുണ്ട് സർഗാത്മക ഭാവന, എങ്കിലും വളരെ പരിമിതമാണ്. അവർക്ക് ഭാഷയില്ല, ലിപിയില്ല, അവരതുകൊണ്ട് കഥയും കവിതയും ഒന്നും എഴുതില്ല ചിമ്പാൻസികൾ. പക്ഷെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നുള്ള ചില അറിവുകളാണ് ഞാൻ പറയുന്നത്. ചിമ്പാൻസിയുടെ ഭാവനയെക്കുറിച്ച് വായിച്ച ഒരു കാര്യം പറയാം. അതായത് ഒരു ചിമ്പാൻസിയുടെ ഒരു ഭക്ഷണം, അതിന് കഴിക്കാനുള്ള ഒരു തീറ്റ ഭക്ഷണം കാട്ടില് ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് വെച്ചോളൂ. ആ ഭക്ഷണം അത് എടുക്കാൻ വരുമ്പോഴത്തേക്കും വേറൊരു കൂട്ടം ചിമ്പാൻസികൾ അങ്ങോട്ട് വരുന്നതായി അതിന് മനസ്സിലായാൽ, അപ്പൊ ഈ ചിമ്പാൻസി പെട്ടെന്ന് ചിമ്പാൻസികളുടെ ശബ്ദത്തിൽ അതാ ഒരു സിംഹം എന്ന് പറയും. അതാ ഒരു സിംഹം എന്ന് ഉള്ള അവരുടെ അലർച്ച പുറപ്പെടുവിക്കും. അപ്പോ ആ ഭക്ഷണം എടുക്കാൻ വന്ന മറ്റേ ചിമ്പാൻസികളൊക്കെ പേടിച്ചു കൊടുക്കും. വാസ്തവത്തിൽ സിംഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ചിമ്പാൻസിയുടെ സർഗാത്മക ഭാവനയിൽ ഉണ്ടായ ഒരു രൂപമാണ് ആ സിംഹം, യഥാർത്ഥത്തിൽ ഇല്ല. ഇങ്ങനെയാണ് ഒരു പക്ഷേ തുടക്കം, സർഗാത്മകതയുടെ തുടക്കം. അപ്പോ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നിനെ സങ്കല്പിക്കുവാൻ ഉള്ള കഴിവ് ചിമ്പാൻസിക്കുണ്ട്. ഈ കഴിവിന്റെ ഏറ്റവും വികസിത രൂപം നമ്മൾ മനുഷ്യരിലാണുള്ളത്, ഈ കഴിവിന്റെ. അപ്പോ ഏറ്റവും വികസിത രൂപം, അതായത് സാങ്കല്പികമായ യാഥാർത്ഥ്യം ഉണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യനിലാണ് ഉള്ളത്. പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്, മഹാകാവ്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഒക്കെ സാങ്കല്പിക യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോ ഞാൻ ഈ യാഥാർത്ഥ്യത്തിന്റെ ഒരു പട്ടിക പറയാം, അത് കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അതായത് ഇപ്പോ യഥാർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന യഥാർത്ഥത്തിലുള്ളത്. രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് സാങ്കല്പിക യാഥാർത്ഥ്യം, നമ്മുടെ കഥകളിലും കവിതകളിലും എല്ലാമുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ ഇന്ദുലേഖ വായിച്ചാൽ അതിനകത്ത് ഇന്ദുലേഖ എന്ന കഥാപാത്രം ഒരു സാങ്കല്പിക യാഥാർത്ഥ്യമാണ്. മഹാഭാരതം വായിച്ചാൽ ഭീമനും അർജുനനും കൃഷ്ണനും എല്ലാം സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. അതുപോലെ അടുത്ത ഇതിനെ നമ്മൾ സാങ്കല്പിക യാഥാർത്ഥ്യം എന്ന് പറയും. പിന്നത്തെ യാഥാർത്ഥ്യം പുതിയ കാലത്തിൻ്റെതാണ്, അതിൻ്റെ പേര് പ്രതീതി യാഥാർത്ഥ്യം എന്നാണ്. ഇംഗ്ലീഷിലെ വിർച്വൽ റിയാലിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളതല്ലത് നമ്മൾ സിനിമയിലും ടിവിയിലും മറ്റേ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് വിർച്വൽ റിയാലിറ്റി. പക്ഷേ ആ വിർച്വൽ റിയാലിറ്റിയിൽ കുറെ റിയാലിറ്റി ഉണ്ട്. ഇപ്പൊ യൂട്യൂബ്, ഇപ്പൊ നമ്മുടെ പരിപാടി യൂട്യൂബിൽ കൂടെ കാണുന്ന കുട്ടികൾ വിർച്വൽ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അവർക്കറിയാം ഇത് യഥാർത്ഥം തന്നെയാണ്. ഇത് നമ്മള് സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. അതേസമയത്ത് ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ അത് പക്ക ശരിക്കുള്ള വിർച്വൽ റിയാലിറ്റിയാണ്, അല്ലെങ്കിൽ പ്രതീതി യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. അടുത്ത റിയാലിറ്റി പുതിയ കാലത്ത് അത് പറയാണ് ഓഗുമെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നു. അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു ആനയെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു മാഷ് ഇതില് കൈറ്റ് വിക്ടർ ചാനലില് ക്ലാസ് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോ ഒരു ആനയുടെ 3D രൂപം, ഒരു ആന നിൽക്കുന്ന പോലെ തന്നെ മാഷിന്റെ അടുത്ത് നിൽക്കണ്ടോ? അതിനെയാണ് നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞത്. ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി നമ്മുടെ അടുത്തേക്ക് വരികയാണ് മറ്റൊന്ന്. വിർച്വൽ റിയാലിറ്റിയിൽ നമ്മൾ അതിനകത്തേക്ക് കയറുകയാണ്. അതാണ് വ്യത്യാസം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ രണ്ടാമത് പറഞ്ഞ സാങ്കല്പിക യാഥാർത്ഥ്യമാണ്. ഇത് തന്നെയാണ് സർഗാത്മക ഭാവന എന്ന് പറയുന്നത്. ഈ സാങ്കല്പിക യാഥാർത്ഥ്യം കൊണ്ട് നമുക്ക് എന്ത് എന്ത് നേട്ടമുണ്ടാവുന്നു? പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവുന്നു, പുതിയ കാര്യങ്ങളെ നേരിടാനുള്ള കഴിവുണ്ടാവുന്നു, പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനുള്ള കഴിവുണ്ടാവുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിക്കോളൂ, ഈ പുസ്തക വായന ഏറ്റവും കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സർഗാത്മക ഭാവനയെ വികസിപ്പിക്കുകയാണ്. കാഴ്ചകൾ നമ്മുടെ സർഗാത്മക ഭാവനയെ അധികം വികസിപ്പിക്കുന്നില്ല. കാരണം നമ്മളിപ്പം പഴശ്ശിരാജ എന്ന സിനിമ കാണുകയാണെങ്കിൽ അതിൽ പഴശ്ശിരാജയായിട്ട് മമ്മൂട്ടി വരുന്നുണ്ട്. അപ്പൊ മമ്മൂട്ടിയിലേക്ക്, ആ മമ്മൂട്ടിയുടെ രൂപത്തിലേക്ക് പഴശ്ശിരാജ ഒതുങ്ങുകയാണ്. അതേസമയത്ത് പഴശ്ശിരാജയുടെ കഥ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു പഴശ്ശിരാജയാണ് അപ്പോൾ ഉള്ളത്. അത് നമ്മുടെ പഴശ്ശിരാജ. അപ്പൊ അതാണ് നമ്മുടെ സാങ്കല്പിക യാഥാർത്ഥ്യം. ഈ സാങ്കല്പിക യാഥാർത്ഥ്യത്തിന് അല്ലെങ്കിൽ സർഗാത്മക ഭാവനയ്ക്ക്
വലിയ പോഷണമൊന്നും തരുന്നില്ല ഈ പറയുന്ന സിനിമ. ഈ സിനിമ മാത്രമല്ല അതുപോലെ ചിത്രീകരിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മുടെ ഭാവനയ്ക്ക് സാധ്യതകൾ കുറയ്ക്കുന്നു. വായന നമ്മുടെ ഭാവനയെ അനന്തമായി വികസിപ്പിക്കുന്നു, അനന്തമായി. ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം നീൽ ആംസ്ട്രോങ് ചന്ദ്രമണ്ഡലത്തിൽ പോയി ഇറങ്ങി എന്ന് നമ്മൾ വായിക്കുമ്പം, നീൽ ആംസ്ട്രോങ്ങിനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അങ്ങനത്തെ സ്പേസ് സ്യൂട്ട് ധരിച്ച ഒരു രൂപം ചന്ദ്രമണ്ഡലത്തിൽ കാൽ വയ്ക്കുന്നത് നമ്മൾ സങ്കല്പിക്കുന്നു. ഇത് പുസ്തകങ്ങളിൽ വായിച്ച് നമുക്കറിയാം അവിടെ ധൂളി നിറഞ്ഞ പൊടി നിറഞ്ഞ ഉപരിതലമാണ്, ആ ഉപരിതലം നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഭൂമിയിൽ ഇല്ലാത്ത സംഗതികൾ പോലും സങ്കല്പിക്കാനുള്ള ഒരു കഴിവ്, ആ കഴിവ് എത്ര പ്രധാനം എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനം. അതായത് കാടുകളിൽ വേട്ടയാടി പിറക്കി തിന്ന് ജീവിച്ചിരുന്ന ഒരു ജീവിയാണ്, ഒരു കാട്ടു ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്നത്തെ നിലയിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാന കാരണം മാത്രമല്ല പ്രധാന കാരണവും ഈ പറഞ്ഞ സങ്കല്പശേഷിയാണ്, അല്ലെങ്കിൽ സർഗാത്മക ഭാവനയാണ്. ആ ഭാവനയാണ് നമുക്ക് പുസ്തകങ്ങൾ തന്നത്, കാവ്യങ്ങൾ തന്നത്, കഥകൾ തന്നത്, നമുക്ക് ശാസ്ത്രീയമായ നേട്ടങ്ങൾ തന്നത്. അങ്ങനെ എല്ലാം തന്നെ സർഗാത്മക ഭാവനയിൽ ഉണ്ടായതാണ്. അല്ലാതെ മറ്റൊരു ജീവിക്കും സങ്കല്പിക്കാൻ സാധിക്കില്ല ഇതുപോലെ മനുഷ്യനെ പോലെ. അതിൻ്റെ കാരണം 1400 ഗ്രാം തലച്ചോറാണ് നമുക്കുള്ളത്. ശരീരത്തിന്റെ ഭാരവും തലച്ചോറിന്റെ ഭാരവും തമ്മിലുള്ള താരതമ്യത്തിൽ ഏറ്റവും കൂടുതൽ തലച്ചോറുള്ളത് നമുക്കാണ്. ഏറ്റവും വലിപ്പമുള്ള ജീവി ഈ ഭൂമിയിൽ നമുക്കറിയാം സമുദ്രത്തിലെ ബ്ലൂ വെയിൽ എന്ന് വിളിക്കുന്ന നീല തിമിംഗലമാണ്. കരയിലുള്ള ഏറ്റവും വലിയ ജീവി ഇന്നത്തെ കാലത്ത് ആനയാണ്. പഴയ ആനയുടെ പേര് മാമത്ത് എന്നാണ്. അത് വലിയ ആനയായിരുന്നു. അതിനു മുമ്പ് നമുക്കറിയാം ഭൂമി കുലുക്കി നടന്ന ഒരു ഭീമാകാര ജീവി ഉണ്ടായിരുന്നു. അത് നടക്കുമ്പോൾ ശരിക്കും ഭൂമി കുലുങ്ങിയിട്ടുണ്ടാവും. ഒരു 4 നില കെട്ടിടത്തിന്റെ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു അതിന്. അത് എന്ത് ജീവിയാന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ പേരാണല്ലോ ഡിനോസർ. ഈ ഡിനോസർ നമുക്കറിയാം മറ്റേ ജുറാസിക് പാർക്കൊക്കെ വന്നപ്പോൾ എല്ലാവരും അതിനെ വെർച്വൽ റിയാലിറ്റി കണ്ടതാണ്. ഈ ഡിനോസറുകൾ സത്യത്തിൽ ഈ നമ്മൾ ഈ മനുഷ്യനുണ്ടായി ഇന്ന് വരെയുള്ള കാലഘട്ടത്തിന്റെ 4 ഇരട്ടി കാലം ഭൂമിയിൽ ജീവിച്ചിരുന്നു. പക്ഷെ അവരെങ്ങനെയാണ് ഇല്ലാതായിപ്പോയി, പൂർണ്ണമായിട്ട് ഇല്ലാതായിപ്പോയി. നമ്മൾ എവിടെയെങ്കിലും ഒരു ഡിനോസറിനെ കണ്ടിട്ടുണ്ടോ ഈ കഴിഞ്ഞ 100 അല്ലെങ്കിൽ 1000 2000 5000 വർഷങ്ങൾ? കണ്ടിട്ടില്ല. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ശാസ്ത്രം ഊഹിച്ചെടുക്കുന്നുണ്ട്, ചില തെളിവുകൾ എടുക്കുന്നുണ്ട്. ഉൽക്കാ വർഷം ഉണ്ടായി ബഹിരാകാശത്ത് നിന്ന്, അങ്ങനെ എല്ലാം ചത്തുപോയതാന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാരണം, ഈ ഡിനോസറിന് ഒരു 2-3-4 ഔൺസ് തലച്ചോറേ ഉള്ളായിരുന്നു. ഇത്രയും വലിയൊരു ശരീരത്തെ ഭരിക്കാൻ അത്രയും ചെറിയ തലച്ചോറ്. അതുകൊണ്ട് ഈ ഡിനോസറുകൾക്ക് ഉണ്ടായിരുന്ന ഒരു കുഴപ്പം, സ്ലോ മൂവിങ് ആയിരുന്നു അവര്. പതുക്കെ ഇങ്ങനെ സ്ലോ മോഷൻ പോലെ നടക്കും. അവര് താമസിക്കുന്ന താഴ്വരയിലെ ഭക്ഷണം ഇല്ലാതെയായി പോയി, തീർന്നു പോയി കഴിഞ്ഞാൽ ഡിനോസറുകൾക്ക് മറ്റൊരു താഴ്വര എവിടെ ഉണ്ടാകാമെന്നും അവിടെ ഭക്ഷണം ഉണ്ടാകാമെന്നും സങ്കല്പിക്കാനുള്ള കഴിവില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഡിനോസറുകൾക്ക് തീരെ സർഗാത്മക ഭാവന ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ താഴ്വരയിൽ തന്നെ കിടന്ന് അവർ ചത്തുപോയി. മനുഷ്യരാണെങ്കിലോ ഇവിടെ ഭക്ഷണമില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുണ്ടാവാം. സർഗാത്മക ഭാവന വികസിച്ച ഉള്ള ഒരു കുട്ടി ഒരിക്കലും മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് ആത്മഹത്യ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. മറ്റൊരു മാർഗം ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ ആ കുട്ടിയുടെ തലച്ചോറ് ആ കുട്ടിയെ പ്രേരിപ്പിക്കും. There is another alternative. മറ്റു വഴിയുണ്ട്, ഈ വഴി അടഞ്ഞാൽ മറ്റൊരു വഴിയുണ്ട് എന്ന് ചിന്തിക്കാനുള്ള കഴിവും സർഗാത്മക ഭാവനയാണോ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയ പ്രതിരോധ ശേഷി തരുന്ന കാര്യമാണ് സർഗാത്മക ഭാവന. അപ്പൊ എത്ര വലുതാന്ന് ആലോചിച്ച് നോക്കണം, എത്ര പ്രധാനമാണെന്ന് ആലോചിച്ച് നോക്കണം. ആ സർഗാത്മക ഭാവനയുടെ വികാസത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായന തന്നെയാണ് സഹായിക്കുക, മറ്റൊന്നും. അതുകൊണ്ടാണ് നമ്മുടെ അധ്യാപകരും അധ്യാപികമാരും രക്ഷകർത്താക്കളും എല്ലാം മക്കളെ വായിക്കൂ എന്ന് പറഞ്ഞത്. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ ചെറുപ്പത്തിലെ കാര്യം ഞാൻ പറയാം. എന്റെ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണ ഒരു ആളായിരുന്നു ഞാൻ. അത് ശരിയല്ലായിരുന്നു ഇപ്പൊ എനിക്കറിയാം. പക്ഷേ ഉപദേശം ഇഷ്ടപ്പെടുന്നില്ല പൊതുവെ, കുട്ടികളെ പൊതുവെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഉപദേശമല്ല, സ്നേഹപൂർണമായ ചില നിർദ്ദേശങ്ങളായിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നാളെ ഉണ്ടാവുമല്ലോ നിങ്ങൾ, കാരണം കാലം ഇങ്ങനെ പ്രവഹിക്കുകയാണ്. നമുക്കൊരിക്കലും കാലത്തിനെ തിരിച്ചൊഴുക്കാൻ കഴിയില്ല, ഇന്നലെയിലേക്ക് ഒഴുകില്ല കാലം.
നാളെയിലേക്ക് ഒഴിവുള്ളൂ, നിങ്ങൾ വലുതാവും, നിങ്ങൾ പരീക്ഷ ജയിക്കും, ചിലപ്പോൾ മാർക്ക് കുറയും, ചിലപ്പോൾ തോറ്റു പോകും, അത് വേറെ കാര്യം. എന്ത് സംഭവിച്ചാലും മാർക്ക് കിട്ടുന്നു, നിങ്ങൾ പഠിക്കുന്നു, ഒരു തൊഴിൽ ചെയ്യുന്നു, നിങ്ങൾ വിവാഹിതരാകുന്നു, അല്ലെങ്കിൽ വിവാഹമേ വേണ്ടെന്ന് വെക്കുന്നു, എന്നാലും വേണ്ടില്ല, ജീവിതം ഭംഗിയായി സുന്ദരമായി കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒരു ഭാവി നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇരിക്കുന്നുണ്ട് വിദൂര കാലത്ത്. ആ ഭാവിയിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. എത്തണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല, എത്തും. അങ്ങനെ എത്തുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ, പരീക്ഷണങ്ങളെ, ജീവിതത്തിന്റെ ഉത്തരങ്ങളെ വായിക്കുക, ഉത്തരങ്ങളെ ഉണ്ടാക്കാൻ നമ്മൾ ജീവിതം വായിക്കാൻ പഠിച്ചിരിക്കണം അല്ലേ? ജീവിതം വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ പറഞ്ഞ പോലെ അനുഭവങ്ങളിൽ കൂടെയും മറ്റുള്ളവർ പറഞ്ഞു തരുന്ന അവരുടെ അനുഭവങ്ങളിൽ കൂടെയും പ്രധാനമായും നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ കൂടെയും ജീവിതം വായിക്കാനുള്ള കണ്ണടകൾ നമുക്ക് ലഭിക്കും. അങ്ങനെ ജീവിതം വായിച്ചാൽ ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും, നമുക്ക് കഴിയും. അത് വേറെ ആരും ആശ്രയിക്കേണ്ടതില്ല, നിസ്സഹായത ഒരിക്കലും അനുഭവപ്പെടില്ല, വഴിയുണ്ട് വേറെ എന്ന് ചിന്തിക്കാൻ, ശക്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാവും. അതുകൊണ്ടാണ് വായിക്കണം വായിക്കണം എന്ന് പറയുന്നത്. ഞാനിപ്പോ ഓർക്കുന്ന ഒരു കാര്യം, ഫാരൻഹീറ്റ് 465 എന്നോ മറ്റേ അങ്ങനെ ഒരു സിനിമയുണ്ട്, ഫാരൻഹീറ്റ് 465 എന്നാന്ന് തോന്നുന്നു, അതോ 565 ആണെന്ന് അറിയാം. ആ സിനിമയില് ഉള്ള ഒരു പ്രത്യേകത ഞാൻ പറയാം, അത് കുട്ടികളാരും ചിലപ്പോൾ കണ്ടിരിക്കാൻ വഴിയില്ല. ആ സിനിമയില് ഒരു 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 ഏകാധിപതി, ഒരു രാജ്യത്ത് ഏകാധിപതിയാണ്. ഈ ഫാരൻഹീറ്റ് 465 എന്ന് പറയുന്നത് കടലാസ് കത്തുന്ന ടെമ്പറേച്ചറാണ്, ചൂടാണ്. ഈ ഏകാധിപതിക്ക് തോന്നുകയാണ് ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടൊക്കെയാണ് ബുദ്ധി ഉണ്ടാവുകയും ഭാവന ഉണ്ടാവുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് ഏകാധിപതിക്കെതിരെ സമരം ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശം നേടിത്തരണം, ഞങ്ങൾക്ക് തരണം എന്ന് പറയാനോ ജനങ്ങൾക്ക് കഴിയുക. അതുകൊണ്ട് എല്ലാ കാലത്തെ ഏകാധിപതികൾ അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്, ഈ കാലത്തെ ഏകാധിപതികളും അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്. വിപരീതം പറയാൻ അവർക്ക് ഇഷ്ടമല്ല, അവരെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാണെന്ന് പറയും. ആ സ്ഥിതിയിലാണ് പോകുന്ന കാര്യങ്ങൾ. ഇപ്പൊ തന്നെ നമുക്കറിയാം, ലക്ഷദ്വീപിലെ ആയിഷ സുൽത്താന എന്ന സാമൂഹ്യ പ്രവർത്തകയായ സംവിധായിക ഒരഭിപ്രായം പറഞ്ഞതിന് അവരെ പിടിച്ച് ജയിലിലിടാൻ തക്കവണ്ണമുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. അപ്പോ ഈ ഏകാധിപതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ തീരുമാനിച്ചു ആ നാട്ടിലുള്ള പുസ്തകം മുഴുവൻ നശിപ്പിക്കാം. അപ്പൊ മക്കൾ ഈ സിനിമ കണ്ടിട്ടില്ല, ഈ കണ്ണ കാണാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി അത് പറഞ്ഞത്. അതിനുവേണ്ടി ഇയാൾ ആരെ നിയോഗിച്ചെന്നറിയാവോ? ഫയർ ബ്രിഗേഡിനെ. ഫയർ ബ്രിഗേഡ് എന്താ ചെയ്യാറെന്ന് നമുക്കറിയാം. ഫയർ ബ്രിഗേഡ് ചെയ്യുക, തീ കെടുത്തുകയാണ് അവരുടെ പണി. നമ്മുടെ നാട്ടിൽ തീ പിടിച്ച അവരെയാണ് വിളിക്കണേ. അപ്പോ ഇവർ ഇയാൾ ഫയർ ബ്രിഗേഡിനെ നിയോഗിച്ചിട്ട് എല്ലാ വീടുകളിലും സെർച്ച് ചെയ്ത് അവിടെയുള്ള അന്വേഷിച്ച് അവിടെയുള്ള പുസ്തകം എല്ലാം അലമാരിയിൽ നിന്നും മേശയിൽ നിന്നും എല്ലാം എടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നിട്ട് കത്തിക്കുക. ഇതാണ് ഫയർ ബ്രിഗേഡ് ചെയ്യണേ. ഇങ്ങനെ ആ നാട്ടിലെ പുസ്തകങ്ങൾ മുഴുവൻ ആ ഏകാധിപതി നശിപ്പിച്ചു കളഞ്ഞു. എന്തൊരു ഗതികേടാന്ന് വെച്ച് അവർക്ക് വന്നത്. അപ്പോ ഇത് മനസ്സിലാക്കിയ കുറച്ചു പേര് അവരുടെ പുസ്തകങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് അവരാ പുസ്തകങ്ങൾ ഹൃദിസ്ഥമാക്കി. അതായത് ഒരാൾ നേരത്തെ ഉദയം പേരൂർ സ്കൂളിൽ ഒരാളൊരു പുസ്തകത്തിന്റെ പടമുള്ള ചിത്രമുള്ള പുസ്തകത്തിന്റെ പുറംചട്ട ധരിച്ച് അങ്ങനെ ഒരുപാട് പേര് നിങ്ങൾ അസംബിൾ ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളൊരു പുസ്തകമായി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് ഓർത്തത്. അപ്പൊ ഈ ഈ സിനിമയില് ഓരോരുത്തരും ഓരോ പുസ്തകമായി മാറുകയാണ്. അവര് ഒരു നദീതീരത്ത് നടന്നുകൊണ്ട് ഈ പുസ്തകം മുഴുവൻ ഹൃദിസ്ഥമാക്കി. അപ്പം ആ പുസ്തകം വായിക്കണം എന്നുള്ള ആള് ആ ആളോട് ചോദിച്ചാൽ മതി, അയാൾ ആ പുസ്തകം മുഴുവൻ പറയും. എന്ത് അത്ഭുതമാണെന്ന് ആലോചിക്കുക, ഒരാളൊരു പുസ്തകമായി മാറി. കാരണം ഈ ഏകാധിപതി പുസ്തകം നശിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇതുപോലെയാണ് നമ്മൾ ആവേണ്ടത് വാസ്തവത്തിൽ. അതിന് ഒരു പുസ്തകമാവുമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പല പല പുസ്തകങ്ങൾ വായിക്കുന്നു. ആ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് നിശ്ചയമായിട്ടും ഒരുപാട് അറിവ് കിട്ടും, ചിലപ്പോൾ വിനോദം കിട്ടും, ഇതെല്ലാം കൂടാതെ തിരിച്ചറിവും കിട്ടും. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, തിരിച്ചറിവ് എന്ന വാക്ക്. കാരണം അറിവ് നോളജ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്, വിവരങ്ങൾക്ക് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നിപ്പോ വിക്കിപീഡിയ അതുപോലെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക് എന്തിനെ കുറിച്ച് അന്വേഷിക്കാനാണെങ്കിലും. അപ്പോ നമുക്ക് വിവരങ്ങളുണ്ട്, അതിന്റെ ശേഖരമായ അറിവുണ്ട്, അതിനപ്പുറത്തുള്ള തിരിച്ചറിവാണ് ആവശ്യം. ഈ തിരിച്ചറിവ് തരാനും വായനയ്ക്കേ കഴിയുകയുള്ളൂ. ഈ തിരിച്ചറിവ് തരാൻ, തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് നിശ്ചയിക്കാൻ നമുക്ക് കഴിയൂ. തിരിച്ചറിവ് ഉണ്ടെങ്കിലേ കഴിയൂ.
ലോകപ്രസിദ്ധമായ ഒരു പുസ്തകത്തിന്റെ പേര് മാനുഫാക്ചറിങ് കൺസെന്റ് എന്നാണ്. മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന് വെച്ചാൽ സമ്മതി ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇന്ന് മാധ്യമങ്ങൾ എല്ലാം ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളോട്, ഇന്ത്യയിലെ കുട്ടികളോട് ഒരു ക്രിക്കറ്റ് രാജാവ് പറയുന്നു, ഇതാ ഇത് കുടിക്കൂ, ഈ പൊടി കലക്കി കുടിച്ചാൽ നിങ്ങളൊക്കെ എന്റെ പോലെ ആവുന്നു. അങ്ങനാവോ? ഒരിക്കലാവില്ല. പച്ചക്കള്ളമാണ് ആ ക്രിക്കറ്റ് ദൈവം പറയണേ. 200 കോടി ഒരു വർഷം കാശുണ്ടാക്കിയിട്ട് അയാളിത് പറയണത്, ഇന്ത്യയിലെ പാവപ്പെട്ട കുട്ടികളെ നോക്കിയിട്ട്. അപ്പോ ഇതെനിക്ക് ആവശ്യമില്ല എന്ന് പറയാൻ ഒരു കുട്ടിക്ക് കഴിവുണ്ടാവണമെങ്കിൽ ആ കുട്ടി പുസ്തകങ്ങൾ വായിച്ചിരിക്കണം. പുസ്തകങ്ങൾ വായിച്ച് സ്വതന്ത്രമായ ചിന്തയിലേക്ക് എത്താൻ കഴിയണം. എനിക്കിത് വേണോ, എനിക്കിത് വേണ്ടയോ? ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം സിനിമ ഇതൊന്നും നമുക്ക് വേണ്ടെന്നല്ല. മനുഷ്യനല്ലേ, മനുഷ്യന് വിനോദം വേണ്ടേ? വിനോദം ഇല്ലെങ്കിൽ എന്താ ഇപ്പൊ തന്നെ കുട്ടികളെല്ലാം വീട്ടിൽ അടച്ചിരിക്കുന്നു, വളരെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ അതിന് എന്താ വഴിയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് കളിക്കാൻ പോകുന്നില്ല, പുറത്തിറങ്ങുന്നില്ല, കൂട്ടുകാരെ കണ്ട് നേരിട്ട് സംസാരിക്കുന്നില്ല. എന്തിനു പറയുന്നു, ഒരു ചിരി കാണാൻ നമുക്കിപ്പോ കഴിയാത്ത കാലാ. കാരണം പുറത്തിറങ്ങിയ മാസ്ക് കെട്ടിയ ആൾക്കാരാണ്. മലയാളികളുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഒരു പുഞ്ചിരി. ഒരു പുഞ്ചിരി കൊണ്ട് എന്തെല്ലാം അർത്ഥമാണ് മലയാളികൾ വിനിമയം ചെയ്യുന്നത്. സുഖം തന്നെയല്ലേ, ആക്കളെ കണ്ടു കേട്ടോ, സന്തോഷം എന്ന്. ഇനി വേറെ ചില ചിരിയാണെങ്കിൽ വേറെ വേല ഇറക്കണ്ട എന്നുള്ള പുഞ്ചിരി ഉണ്ടാവാം, എന്നോട് വേണ്ട കേട്ടോ ഈ കളി എന്നുള്ള പുഞ്ചിരി ഉണ്ടാവാം. അങ്ങനെ നിരവധി അർത്ഥങ്ങളിലുള്ള ചിരികൾ നമുക്കിപ്പോ കാണാൻ പറ്റുന്നില്ല മാസ്ക് കാരണം. അങ്ങനത്തെ ഒരവസ്ഥയിൽ കുഞ്ഞുങ്ങള് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അവർ വീട്ടിൽ തന്നെ ഇരുന്ന്. പിന്നെ അവര് അവര് പഠിക്കുന്നത് സുഖമായിട്ട് ക്ലാസ്സിലിരുന്നല്ല, ഓൺലൈനിലായിട്ട് പഠിക്കുകയാണ്. ഫോണിൽ നോക്കിയും ടാബിലും കമ്പ്യൂട്ടറിലും നോക്കി പഠിക്കുകയാണ്. അങ്ങനെ വിചിത്രമായ ഒരു അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോകുമ്പോൾ സർഗാത്മകമായ ഭാവന അവരെ രക്ഷിക്കും. അപ്പം നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ കിട്ടാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പുസ്തകങ്ങൾ വീട്ടിൽ എത്തിച്ച് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ഗ്രന്ഥശാല സംഘവും മറ്റും തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഗ്രന്ഥശാല സംഘം, കേരള ലൈബ്രറി കൗൺസിൽ, ഇന്ത്യയിലൊരു സംസ്ഥാനത്തില്ല ഇങ്ങനെ ഒരു പ്രവർത്തനം. നമ്മുടെ നാട് പ്രബുദ്ധമായ കേരളം, ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കൊച്ചു പ്രദേശം ഇങ്ങനെ ആയിത്തീർന്നത് എങ്ങനെയാണ്? നിരവധി മഹാന്മാരുടെ പ്രയത്ന ഫലമാണ്, നിരവധി മഹാന്മാരുടെ. ഒപ്പം തന്നെ നമുക്കറിയാം അയ്യങ്കാളി, അതുപോലെ സഹോദരൻ അയ്യപ്പൻ, എം സി ജോസഫ് യുക്തിവാദി, ശ്രീ നാരായണ ഗുരു ആദ്യം പറയേണ്ട പേര്, അതിനു മുമ്പ് പറയേണ്ട പേരുണ്ട് വൈകുണ്ഠസ്വാമികൾ, അങ്ങനെ വരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. പിന്നെ പ്രസ്ഥാനങ്ങൾ, ഗ്രന്ഥശാല പ്രസ്ഥാനം, വേറെ നമുക്കറിയാം മലയാളം മിഷൻ ഇപ്പൊ ഉണ്ട്, അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇവരുടെ എല്ലാം പ്രയത്ന ഫലമായിട്ടാണ് നമ്മൾ ഈ കേരളത്തിൽ കേരളത്തിൽ അഭിമാനത്തോടെ ജീവിക്കുന്നത്. ആ അഭിമാനത്തോടെയുള്ള ജീവിതം തുടരണമെങ്കിലും വായിച്ചേ പറ്റുള്ളൂ. വായിച്ചില്ലെങ്കിൽ, തമാശ ആയിട്ടാണെങ്കിൽ ഞാൻ പറയാം, വായിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വൃദ്ധരായി പോകും, പെട്ടെന്ന് നമ്മുടെ പല കഴിവുകളും നശിക്കും. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഉറൂബിന്റെ ഒരു നോവലിന്റെ പേരെന്താണ്? സുന്ദരികളും സുന്ദരന്മാരും. ആർക്കാണ് സുന്ദരികളും സുന്ദരന്മാരും ആകാൻ ആഗ്രഹമില്ലാത്തത്? സുന്ദരികളും സുന്ദരന്മാരും ആവാൻ ഒരു ബ്യൂട്ടി പാർലറും പോകണ്ട, നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ മതി. നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സ് സുന്ദരമാകും. മനസ്സ് സുന്ദരമായാൽ കാണുന്നവർക്ക് നമ്മുടെ മുഖവും സുന്ദരമായിട്ട് തോന്നിപ്പിക്കും. സ്നേഹവും കരുണയും ഒക്കെയുള്ള മനസ്സുകൾ, നന്മയുള്ള മനസ്സുകൾ, ആ മനസ്സുകളാണ് ഈ സുന്ദരമായ മനസ്സെന്ന് പറയണേ. അപ്പോ സുന്ദരമാകാൻ മനസ്സിനെ വിമലീകരിക്കുക എന്ന് വെച്ചാൽ ശുദ്ധമാക്കുക, മനസ്സിലുള്ള മാലിന്യങ്ങളെ ഇല്ലാതാക്കുക. അതിന് സഹായിക്കുന്നതും പുസ്തകങ്ങളാണ്. ഞാൻ പറയാമല്ലോ, നമ്മുടെ പല സിനിമകളിലെ പ്രധാന പ്രമേയം പകയാണ്, പക. തമിഴ് സിനിമ പറയാനുമില്ല, അവസാനം ഒരു ഭയങ്കരമായ അടിപിടിയും വെടിവെപ്പും കുറെ പേരെ കൊന്നു കഴിഞ്ഞ് പ്രശ്നം പരിഹരിച്ചു എന്നാണ് കാണിക്കുന്നത് സിനിമ. ഈ സിനിമകൾ മിക്കവാറും 80% കുഞ്ഞുങ്ങളിൽ ഒരു അക്രമത്തിനോടുള്ള ഒരു ആരാധനാ ഭാവം ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അത് മാലിന്യമാണ്. അവ സിനിമ കണ്ടോളൂ, ഒരു സിനിമ കണ്ടാൽ ആ മാലിന്യം കളയാൻ രണ്ട് നല്ല പുസ്തകം വായിക്കും. അപ്പൊ ശരിയാവും. ഇതാണ് പുതിയ കാലത്ത് സർഗാത്മക ഭാവന, സങ്കല്പശേഷി, പുതിയ ആശയങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് വായന ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത്. സർഗാത്മക ഭാവന, പുതിയത് ചിന്തിക്കാനുള്ള കഴിവാന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ യാഥാസ്ഥിതികരായിത്തീരും. പുതിയതായ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവില്ലെങ്കിൽ യാഥാസ്ഥിതികരായിത്തീരും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഒരു ജീവി പോലും അല്ലാത്തവരാണോ? ആ സാധനം വന്നിട്ടാണ്
നമ്മുടെ മനുഷ്യ കുലത്തിനെ, മനുഷ്യരാശിയെ ഭീഷണിപ്പെടുത്തിയേക്കും. പുതിയ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ ആ സാധനം ഇപ്പോൾ കേരളത്തിൽ എത്തി എന്ന് പറഞ്ഞു. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ സഹായിക്കുന്നത് എന്താണ്? അവരെ സർഗാത്മക ഭാവനയാണ്. അവരിതിൻ്റെ ജീൻ സീക്വൻസിങ് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചിട്ട് ഇതിനെ തടുക്കാൻ എന്താണ് മാർഗനിർദ്ദേശമാണ് വാക്സിൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലാ വാക്സിനുകളും കണ്ടുപിടിക്കപ്പെട്ടത് ചിന്തയുടെ ഫലമായിട്ടാണ്. എത്ര പ്രധാനമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. വായനയിൽ കൂടെ നമുക്ക് വേണ്ടി വരുന്ന ശേഷി, നമ്മളെ യാഥാസ്ഥിതികരല്ലാതെ ആക്കി മാറ്റുന്നത്, എല്ലാ മതങ്ങളും പറയുന്നത് സ്നേഹമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, എല്ലാ മതങ്ങളിലും പെട്ടവർ നമ്മുടെ സഹോദരന്മാരാണ്, സഹോദരികളാണ് എന്ന് ഉള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരാൻ സഹായിക്കുന്നത് പുസ്തകങ്ങളാവും. നമ്മൾ അങ്ങനെ മതേതര ജനാധിപത്യ ലോകത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളം പിന്നെയും പിന്നെയും ഉയർച്ചയിലേക്ക് പോകും. കേരളം പുസ്തകം വായിക്കുന്ന കുഞ്ഞുങ്ങളുടെ നാട് എന്നുള്ള പേരിലായിരിക്കും ചിലപ്പോൾ ലോകത്തിൽ അറിയപ്പെടുക നാളെ. ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളുള്ള ഒരു കുഞ്ഞു ഭൂപ്രദേശം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തുണ്ട്. അതിൻ്റെ പേരാണ് കേരളം. അങ്ങനെ ഒരു പേര് നമുക്ക് കിട്ടത്തക്കവണ്ണം നമ്മുടെ കുട്ടികളെല്ലാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ വേഗതയിലാണ് പറഞ്ഞത്, അതിൽ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, നമ്മുടെ കുട്ടികളെല്ലാം വായിച്ച് അങ്ങനെ പ്രബുദ്ധരായി തീരട്ടെ, വായിച്ച് ഏത് പ്രതിസന്ധിയെ നേരിടാൻ കഴിവുള്ളവരായി തീരട്ടെ എന്നാണ് എനിക്ക് ഇന്ന് ഈ വായന വര ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഉള്ള നമ്മുടെ മീറ്റിംഗിൽ എനിക്ക് പറയാനുള്ളത്.